ഹലോ, ഹായ് ഫ്രണ്ട്സ്. ഇത്തൻ്റെ വീട്ടിൽ പോയപ്പോൾ പുഴ കാണാൻ പോയ ഒരു സീനാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സിമ്പിളായിട്ട് നല്ല സ്പോഞ്ചിയായ ബോർബോൺ കേക്ക് ഉണ്ടാക്കാം. പ്രിപ്പറേഷൻ ടൈം വരി ഓൺലി 5 മിനിറ്റ് ആണ് എടുത്തത്. പിന്നെ കേക്ക് വേവുന്ന ഒരു 25 മിനിറ്റും മാത്രമാണ് ഇതിന് ചിലവായത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടത് 2 പാക്കറ്റ് ബോർബോൺ ബിസ്ക്കറ്റ് 250 ഗ്രാം ഉണ്ടാവും. അത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്ത് എന്നിട്ട് കേക്ക് ടിന്നൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടോ, പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അത് ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വാട്ടറാണ്. അത് ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് സ്റ്റയർ ചെയ്തു. ഒരേ ഭാഗത്തേക്ക് തന്നെ സ്റ്റയർ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പച്ചവെള്ളത്തിന് പകരം മിൽക്കും എടുക്കാം. ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് വെറും 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. ഒന്നാമത്തെ ബോർബൺ ബിസ്ക്കറ്റ്, രണ്ടാമത്തെ വെള്ളം അല്ലെങ്കിൽ പാല്, പിന്നെ ഈനോ എന്ന സാധനം. ഈനോ ഇത് 1 പാക്കറ്റ്, അത് 1 ടീസ്പൂൺ അതിലുണ്ടാവുള്ളൂ. 8 രൂപേൻ്റെ ഒരു പാക്കറ്റാണ്. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ബാറ്റർ നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് ഇടാട്ടോ. ഞാനിവിടെ പെട്ടെന്ന് ഗസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കായിരുന്നു, അപ്പം അതൊക്കെ മറന്നുപോയി. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു. പിന്നെ റിങ് ഇറക്കി വെച്ച് അതിലേക്ക് കേക്ക് ടിൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലോ ഇറക്കി വെക്കാം, കേക്ക് ടിന്ന് അല്ലെങ്കിൽ കുക്കറിലോ ഇറക്കി വെക്കാം. ഇവിടെ ഞാനൊരു ചെമ്പട്ടിയിലാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം ഉള്ള ഒരു പിക്കാണിത്. കണ്ടോ, നല്ല സ്പോഞ്ചിയായ കേക്ക് തയ്യാറായി. അതിന് മേലെ ഞാനൊരു വിപ്പിംഗ് ക്രീമാണ് ഇട്ടിട്ടുള്ളത്. അതൊരു അമൂൽ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് അത് ലൂസായിപ്പോയി. സെഹ്റൂസ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.